കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മദ്യം വിഷമാണ്. മദ്യപാനം നടക്കടാ അമ്മച്ചി, കർത്താവ് തമ്പുരാനാണ് നിന്നെ ധ്യാനം കൂടാതെ വിടുന്ന പ്രശ്നമില്ല. അമ്മച്ചി ആരെങ്കിലും കാണുന്ന കൈവിടാൻ കാണട്ട, ആയിരം ആള് കാണട്ട, നടക്കടേ അങ്ങോട്ട് കേറങ്ങട് നടക്കട. ഇപ്പൊ ഞാൻ പിടിച്ചു കൊണ്ടോടെ ഗതികേടായില്ലോ. അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ, മദ്യപാനിയായ ഭർത്താവ് ഭാര്യയ്ക്ക് കുരിശാണ്, മദ്യപാനിയായ അപ്പച്ചൻ സ്വന്തം മക്കൾക്ക് കുരിശാണ്, മദ്യപാനിയായ മകൻ അവന്റെ മാതാവിനും കുരിശാണ്. ഇരിക്കും 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 ഇരിക്കും. അങ്ങനെ മദ്യപാനികളെല്ലാം തന്നെ ഈ സമൂഹത്തിന് കുരിശുകളാണ്. ഈ സെമിനാർ കഴിയുന്നതോടെ നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞാടുകളും നന്നാവും. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറും. അച്ഛന് പണ്ട് കൽപ്പനയായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. എന്തായാലും ഞാൻ അവിടെ ഒറ്റയ്ക്കായിരിക്കില്ല. മദ്യം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു. പാപ്പച്ചൻ കേൾക്കുന്നുണ്ടോ? അച്ഛനെന്തിനാ എന്റെ അടുത്ത് മാത്രം പറയണേ? അച്ഛൻ പറയണ കേട്ടതൊന്നും ഇടവകയിൽ ഞാൻ മാത്രം കൂടിയുള്ളൂ. മിണ്ടാതിരിക്കണ, അവിടെ വെറുതെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കണ്ട. അച്ഛൻ പറഞ്ഞോ അച്ഛാ? ശ്രദ്ധിക്കൂ, ഈ കള്ളിമുൾച്ചെടിയിൽ നമ്മൾ ഇതേവരെ ഒഴിച്ചുകൊണ്ടിരുന്നത് ജലമായിരുന്നു. എന്നാൽ ഇതിലോ വേരോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഈ ചെടിയിൽ നമ്മൾ ഒഴിച്ചുകൊണ്ടിരുന്നത് മദ്യമായിരുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? ഇതിൽ നിന്ന് ഒന്നും മനസ്സിലായിച്ചോ? നമ്മുടെ വയറ്റിനകത്ത് ഏതെങ്കിലും കള്ളിച്ചെടി വളർന്നാ, നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും. നേരെ മറിച്ച് രണ്ടെണ്ണം ദിവസം വിട്ടാൽ അത് വേരോടെ കരിഞ്ഞു പോവുകയും ചെയ്യും, നമ്മൾ പൂർവാധികം ആരോഗ്യവാനായിട്ട് ഇരിക്കുകയും ചെയ്യും. അമ്മച്ചി കേട്ടില്ലേ? മോനെ പാപ്പി പാപ്പി നിക്കളെ വരതവറുകളെ, നിങ്ങൾ എങ്ങോട്ടെ കാലത്തെ തന്നെ കഷ്ടപ്പെട്ടും പുല്ലരിഞ്ഞും പശുവിനെ കറന്നും ജീവിക്കുമ്പോഴാ അവന്റെ ഒടുക്കത്തെ ഒരു നാടകം. അല്ല പാപ്പച്ചൻ പറഞ്ഞിട്ടായി പോണ. സുന്ദരേശനാ? ഏത് സുന്ദരേശൻ? എടാ, മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സുകാലത്ത് ഈ തള്ളയ്ക്ക് നാഴി കഞ്ഞി കൊടുക്കണം വല്ല വിചാരണ്ട? എനിക്ക് തരണ്ട. എടാ, നാടകം പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പാതിരാത്രിക്ക് കേറി വരുമ്പേ വല്ലം തിന്നണങ്ങ് ദൈവോട് വിചാരിക്കണം. ഉളുന്തന്റെ ഭാര്യ തീറ്റിക്കടാ. ഞാനൊരു സംവിധായകനും നാടകൃത്തുമാണ്. ഈ പശുവിന് കൊണ്ടുപോയി പുല്ല് തീറ്റിച്ച നാളെ നാടകം കഴിയുമ്പോ നാട്ടുകാരെ എന്നെ കൊണ്ട് പുല്ല് തീറ്റി. മര്യാദക്ക് കൊണ്ടുപോയി തീറ്റിക്കടാ അവന്റെ ഒരു നാടകം. അമ്മച്ചിക്ക് ഏതായാലും കലാബോധം ഇല്ല, നിനക്കെങ്കിലും കലാബോധം ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ച. ഇങ്ങോട്ട് വാ അമ്മച്ചി, അതേ സ്വഭാവം. മനുഷ്യ മനസ്സുകളിൽ ഇക്കിളിയുടെ പൂത്താനമെന്തിയ പുരാണ കന്യക ശകുന്തളയുടെ ഭാവാഭിനയങ്ങൾ എ ലവ് സ്റ്റോറി ഓഫ് ശകുന്തള ആൻഡ് ദുഷ്കന്ദൻ. പാപ്പച്ചന്റെ ലവ് സ്റ്റോറി ഓഫ് ദുഷ്കന്ദൻ ആൻഡ് ശകുന്തള. ദുഷന്തന്റെ മകൻ അല്ലല്ലോ, ദുഷ്കന്ദൻ, സൺ ഓഫ് ദുഷ്കന്ദൻ. പാപ്പച്ചൻ സൺ ദുഷന്തൻ. ഏ, വലിയ ഇംഗ്ലീഷിലൊന്നും അനൗൺസ്മെന്റ് വേണ്ട, മലയാളത്തിൽ മതി. അല്ല പാപ്പ, ഈ പശുവിന് കിടാവുണ്ടോ? പശുവിന് അപ്പനുണ്ട്, അപ്പന്റെ കിടാവായാലും മതി. എന്തിനാ? ശകുന്തളയുടെ ആശ്രമത്തിലെ മാൻകിടാവിന് പകരം കിട്ടാൻ കൊള്ളാം. വലിയ ഐഡിയ ഒന്നും വേണ്ട, അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും. ഒന്ന് നോട്ടീസ് വേണ്ട, ഒരാവശ്യമില്ലേ. എടാ, എന്റെ പേര് ഇത്തിരി വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞേ? നാടകത്തിന് ആള് കൂടണ്ടേ? അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ, ഞാൻ കുമാരനും കൂട്ടി അങ്ങോട്ട് വന്നോളാം. ആ വിട്ടോ. നമ്മുടെ അന്നിലുണ്ണിയായ പട്ടിത്തോട് പാപ്പച്ചൻ അവതരിപ്പിക്കുന്നു മകൻ. കത്താലും ഞാൻ വിടില്ല, അങ്ങനെയാലും പറ്റോ? നീ തന്നെ ഉഴാൻ കൊണ്ടുപോയ നിന്നെ വിടുന്ന പ്രശ്നമില്ല. ഇതിന് വല്ല ഇറച്ചി വെട്ടവർക്ക് കൊടുക്കാണ്ട് എന്റെ കല വളവരുന്ന് എനിക്ക് തോന്നണില്ല. അങ്ങോട്ട് വാ കുമാര. കുമാരോ? ആരാ അത്? ഞാനമ്മേ, പാപ്പച്ചനാ. എന്താടാ ഇത്? എന്തു പറ്റി? ഒരു നോട്ടീസ് വായിച്ചത് പശുവിനെ ഇഷ്ടപ്പെട്ടില്ല തോന്നണേ. നീ പോയി വേഗം തല തോർത്ത്, വല്ല അസുഖം പിടിപ്പിക്കണ്ട. ചെല്ലെ, ഞാൻ ചായ എടുക്കാം. എന്റെ പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിന്യ തീരം നമ്മെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടുരാജ്യം തന്നെയോ മഹർഷേ? എന്റെ മോനെ, അത് അങ്ങോട്ട് നോക്കൂ. അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ ലജ്ജാതി വണ്ട്. അതോ 2-3 നെറ്റാണോ? 10-40 വണ്ട് കൂടിയിട്ടാലോ ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ? നശിപ്പിച്ചു ചോദിക്കാണ്ടോ? 10-40 വണ്ട് കൂടെ നശിക്കൂലേ? എന്റെ അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് മഹർഷിയാ, അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ വരുന്ന കൊളാക്കരുത് കേട്ടോ കുമാര. അനക്ക് ഇതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാർ തമ്മിൽ വർഗീയത പാടില്ല. മലബാറിൽ ഏത് മഹർജി എനിച്ചാലും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അബ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മാർച്ചൊന്നും വേണ്ട, ഞാൻ ദുഷ്യന്തനായിക്കോളാം. ആയിക്കോട്ടെ, കെട്ടിക്കോളാം. പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും. എന്ത്? ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും. അത് ശരി. അപ്പൊ സംവിധായകൻ വരാണ്ട് റിഹേഴ്സൽ തുടങ്ങിയല്ലേ? അതിനാര് തുടങ്ങി? സംശയമുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ? എന്റെ ഷർട്ട്. ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. ഓ, അത്ര വികാരമുള്ള സംവിധായകൻ ഓളോടെ എത്തിയില്ലേ? അവൾ എത്തിയിരുന്നെങ്കിൽ ഇവിടെ കാണൂലേ? നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത്. അതിനെങ്ങനെയാ അവളോടെ വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കകൂട്ടാൻ കുട്ടിയെ പോലെ എല്ലാരും നോക്കിയിരിക്കണേ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചക്കകൂട്ടാന്റെ കാര്യം. മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ആ ഞാൻ മോന്തയ്ക്ക് കുത്ത കുത്തില്ലേ? അവന്മാരെ അനൗൺസ്മെന്റ് കഴിഞ്ഞ് വന്നില്ലേ? അതിനാ അർക്കീസ് കുറുപ്പോന്റെ റേഷൻ കടന്ന് വിട്ടിട്ട് വേണ്ടേ? നമുക്ക് ആ പാട്ടൊന്നും നോക്കാം. പോട്ട് സാറിൽ ക്ഷമിച്ചാലും സോറി പറഞ്ഞൂടെ? ഭദ്രേ താപസകന്യെ ആശ്രമമേതെന്ന് ചൊല്ലു. അല്ല, ആശിപ്പതെന്തെന്ന് ചൊല്ലൂ. ഒരു വീക്കനെ വീക്കണ്ടെങ്കിലേ അത്ര നീട്ടണ്ടല്ലേ? നീട്ടണമെന്നല്ല, താനിനി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല, ബാലെ ബാലെ. ഇങ്ങടാ ഞാൻ പാടിത്തരാം. ആരുണി ഭദ്ര കേക്ക്. ആരുണി ഭദ്രേ താവസകന്യെ ആശ്രമമേതെന്നു ചൊല്ലൂ, നീ ആശിപ്പതെന്തെന്നു ചൊല്ലൂ. ഞങ്ങൾ നിക്കണോ പോണോ? സ്കൂൾ മാസ്റ്റർമാരാ, സ്ഥിരം പറ്റിയാരാ. പോയിട്ട് വരുമ്പോ കടുപ്പത്തിലൊരു ചായ. ഓ അല്ല, രണ്ടാക്കും ചായ എന്നല്ലേ? അതെ, കടി ആവശ്യമുള്ള എന്താണെന്ന് എടുത്തോളി. എന്നെ കാത്തിക്കണ്ട. റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക? എന്ത് ചെയ്യും, ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ? ഭക്ഷോപ്പ് നമ്മളതിലായി പോയില്ലേ. പിന്നെ നിങ്ങൾ സ്ഥിരക്കാരായതുകൊണ്ട് മുടക്കണ്ടെന്ന് വിചാരിച്ചു. 4 ചായ ഇരിക്കി മോനെ, കടി എടുത്തോളിട്ടോ. ഈ മുതലാളി നാടകത്തെ പുച്ഛിക്കരുത് മുതലാളി. നാടകം എന്റെ പെറ്റമ്മയും പേശങ്കടേന്റെ പോട്ടമ്മയുമാണ്. എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ മണ്ണെണ്ണ ഒരു ഒഴിക്കും. മണ്ണെണ്ണ വേണ്ട മുതലാളി, പഞ്ചസാര. വിശ്വംബരാ, നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകനാകരുതടാ. നിനക്ക് പുഴയിൽ കീഞ്ഞ തൊണ്ടുവായിരുന്ന നല്ല അന്തസ്സുള്ള ഒരു പണി ഉണ്ടായിരുന്നല്ലടാ. അവിടുത്തെ നാറ്റം പോരാഞ്ഞിട്ടാണോടാ നീ ഇവിടെ വന്ന് അതിനും അണിഞ്ഞു നാറിയ റേഷനരി വാഴുന്നത്? നീ ഇത്ര അതപ്പതിച്ചതാണ് ഞാൻ കരുതില്ലടാ. ഇറങ്ങി പോടാ തെണ്ടി. വീടി പറഞ്ഞിട്ടാണോ പോന്നെ? സൗന്ദളവന്നേ, നമ്മളെ സൗന്ദളവന്നേ, പാപ്പച്ച സൗന്ദളവന്നേ. അമ്മ എന്നെ മനസ്സിലായില്ലേ? ഞാനാ സുന്ദരേശൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് ചെറുപ്പ് പീടി സൗന്ദളയ്ക്ക് അമ്മ ആപ്പിള് വാങ്ങി തന്നില്ലേ സുന്ദരേശൻ? സൗന്ദള, ഞാൻ കാത്തിരിക്കാനും മോളെ. നമുക്ക് അങ്ങോട്ട് വഞ്ചതായി അയക്കടാ. ആയിക്കോട്ടെ. അച്ഛൻ അവളോടും പോയി കുത്തിരുത്തോളൂ. മോള് ഇവിടെ തന്നെ കുത്തിരിക്കും. ആ, ഞാൻ ചായ ഒക്കെ കൊണ്ടു തരട്ടോ. ബീഡിയൊക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ. ആപ്പിള് നോക്ക് വാങ്ങിക്കട്ടെ. അയ്യോ ചായ വേണ്ട, ചവു പാലേ കുടിക്കത്തുള്ളൂ. 2 ഗ്ലാസ് പാലെടുക്കും. അല്ലെങ്കിൽ വേണ്ട 3 ഗ്ലാസ് എനിക്കൂടെ ചേർത്തത്. പാല് കുടിച്ചാൽ സൗന്ദര്യം കൂടുന്നാ പറയണേ. എന്നാ ഒരു 2 ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കടാ. ഇത്തിരി മനുഷ്യകോലം വെക്കട്ടെ. ചാരല്ലേ എന്റെ ഷർട്ട് ചീത്തയാവും. ഇവനിട്ടിരിക്കുന്ന എന്റെ ഷർട്ട് മുണ്ടുവാ കുമാരാ. ഇപ്പൊ മുഴുവനകത്തേക്ക് പോയി. മോളെ പാല് കുടിക്കേ. ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറില്ല. എന്നാ പാലിനകത്തൊരു മുട്ട വെട്ടി ഒഴിച്ചു തരട്ടെ? ആ മുട്ട വെട്ടിട്ട് കൊടുക്കാൻ ബാപ്പയോടെ കൊണ്ടുപോയില്ലോ. മോളെ ചായപ്പൂടി നമ്മളതാ. ഈറ്റയ്ക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. ഇന്നാലോ ഒരു 10 വയസ്സിന് ഉപകാരം ഇട്ടില്ല എന്ന് പേരെക്കൊണ്ട്. ആ ബോർഡ് വിലയൊക്കെ നോക്കിയാണ്. അത് വൈറ്റ് വാഷ് ചെയ്തൊന്നല്ല, ഈറ്റകൾ നക്ക കണക്ക് വെച്ചാണ് ഞാൻ. ഇവരോടൊരു 10 വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല. चोदिक्कुम कड़म कोडुक्कुन्नत कलनोडुल्ल मोहब्बत പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകളെ സഹകരിച്ച് കളിക്കുന്നത് സന്തോഷമുണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്കി പാലെടുത്ത് കുടിക്കേ എടാ കുമാര വായി നോക്കി കണ്ട പ്ലേറ്റിലേക്ക് രണ്ട് പയർത്ത് കുടിക്കേ. ഇവിടെയുള്ള എല്ലാവരെയും പ്രദേശമായിട്ട് കണ്ടാ മതി. ശരി ചേട്ടാ. അയ്യോ ദാ നല്ല മധുരമുള്ള പഴം കഴിക്കുന്നേ. വേണ്ടന്നേ. എന്താ ഇഷ്ടമല്ലേ? എനിക്ക് വേണ്ടി ഒരെണ്ണം കഴിക്കുന്നേ. പഴം പ്രകൃതിയുടെ പോഷകരമണി. कुमार कल सौंदर्य के भयम को हमको अब रू भय कोल या मोले मनसिले ना सुंदरेश कई प्रावश्यम वह अम्मा तेरपीड़ी सौंदर्य आपिൾ वांगी ते सुंदरेश सौंदर्य या मोले नमक अच्छनोड़ी कुलू या चाय बीड़ी स्टॉको आपिൾ नोक वाइट अयो चाय वे शव पाले कुू ग्लास पाले अलग वे मूं ग्लास चेर पाल कुछ सौंदर्य कूड़ना पर रू बकट पाल मेड़ी कुड़ा अति मनुष्यकोलम वे चार ए षर्त चीतव इवन इटिक षर्त मुंडवा कुमारा अये पता 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 मुझे मोले पाल या पाल पालिनक मुट वेटे तरते आ मुट वेट बापा को मोले चायपूड़ी अम्मदाटे चलू चलव रिहेसल इन्लो और पत्त वैसे उपकारे बोर्ड मेल नोकिया अब वैट वाश ईटे कणक इवरों पत्त वैसे किटा पोल चोदिक्कुम कड़म कोडुक्कुन्नत कलनोडुल्ल मोहब्बत പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകളെ സഹകരിച്ച് കളിക്കുന്നത് സന്തോഷമുണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്കി പാലെടുത്ത് കുടിക്കേ എടാ കുമാര വായി നോക്കി കണ്ട പ്ലേറ്റിലേക്ക് രണ്ട് പയർത്ത് കുടിക്കേ. ഇവിടെയുള്ള എല്ലാവരെയും പ്രദേശമായിട്ട് കണ്ടാ മതി. ശരി ചേട്ടാ. അയ്യോ ദാ നല്ല മധുരമുള്ള പഴം കഴിക്കുന്നേ. വേണ്ടന്നേ. എന്താ ഇഷ്ടമല്ലേ? എനിക്ക് വേണ്ടി ഒരെണ്ണം കഴിക്കുന്നേ. പഴം പ്രകൃതിയുടെ പോഷകരമണി. कुमार कल सौंदर्य के भयम को हमको अब रू भय कोल या मुड़िज सन्द वैटी पेरलो मातावे अम्मे और नाटक संविधायकन वेर चाणम वारल तौलाली पापी ए वायल केकरुत वेटी विगाने वन मूं नेर पुंगी वैचिटुंड ऐसी अदाड़ी नि पेര് इवड़े कंडिट्टु वाशपेशकन्ते लक्षण उंडल्लो एडा पापी ഞാൻ പറഞ്ഞില്ലന്ന് വേണ്ട ദേ ഇവളുടെ കൂടിയാണ് നീ അടിഞ്ഞാടി നിന്റെ മുട്ടിയാണല്ലോ എടാ പിടിക്കടയര് ഒന്ന് വാങ്ങേറ ഒരു പെണ്ണ് വരുന്നു പറഞ്ഞു മണിക്കൂർ 4 വെള്ളത്തിൽ കിടക്കണ എടാ നോക്കിരിക്കാതെ വല്ലപ്പോഴൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കടാ അയ്യടാ ഞാൻ കുളിച്ചടാ അത് ഞാൻ ഏറ്റു മോനെ ദൈവമേ ഇപ്പവും പൊന്തിയ ശവം പൊന്തിയന് തുല്യാവും. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ ഒന്ന് കുളിക്കരുതെന്ന്. കണ്ട എംബോക്കികളൊക്കെ വായി നോക്കിക്കണാട്ടില്ലേ കേറി പോടി. ഓ അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളമില്ലാഞ്ഞിട്ടല്ലേ മേലാലിനെ ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താടാ വന്നു വന്ന് നാടകങ്ങൾ ഇവിടെ തുടങ്ങിയോ? ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത്? പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനോടത്ത് കുളിപ്പിച്ചു. പശു കാലയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനോടത്ത് കുളിപ്പിക്കും. പാമ്പൊന്നും വരില്ലേ? ഈ മീനിക്കളിടാൻ കണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നി നനവ് കുളിക്കാൻ അറിഞ്ഞ് കാലനും കരികാലം കൊള്ളാം. നല്ല കാച്ചിങ് ടൈറ്റൽ. കൂരാകൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ. പാപ്പച്ച പാപ്പച്ച ആരാ നിന്റെ കാലൻ? ഒന്നിറക്കി വാടാ. കാലനാ ഇത്ര പെട്ടെന്ന് വന്നോ? സൂപ്പർ ആയിട്ടാ. നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത്, നിന്നെ നായകനായിട്ട് ആദിവാസി നാടകം കഴിച്ചാലോ എന്ന്. എന്റെ വായിലേക്ക് കേൾക്കരുത്, എപ്പോഴും മുണ്ടെടുത്തോടാ. ആദിവാസി നാടൻ മാത്രല്ലടാ, ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്താലൊന്ന് ആലോചിക്കാം. അങ്ങോട്ട് പോ, അങ്ങോട്ട് വരല്ലേട്ടോ, ഇങ്ങോട്ട് വരില്ല. അമ്മ ഏത് പെണ്ണാടാ ഓടിപ്പോയത്? എന്റെ കർത്താവ് ഈശോ മിശിഹായേ, ഈ കുരുത്തം കെട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയില്ലോ. അതെ, എല്ലാവരും ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിട്ടല്ലേ? ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്നും സംസാരിച്ചിട്ട് വരാം. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇന്നലെ കിട്ടിയവന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എടാ, ഈ നാട്ടിൽ വേറെ ആരോടെ എനിക്ക് കൂട്ടാനായിട്ടുള്ളത്? പ്ലീസ് കുമാരൻ, ഈ തെണ്ടിത്തരത്തിന് കൂട്ടിക്കില്ല കേട്ടോ ഞാൻ. ഇതെന്റെ ലാസ്റ്റ് തപ്പറ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓ ആയിക്കോട്ടെ, പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണെങ്കിൽ ഒന്ന് വിസിലടിച്ചാൽ മതി. ഞാൻ ഏറ്റു. ആരെങ്കിലും ശ്രദ്ധിച്ചാൽ മാത്രം. അന്ന് അച്ഛന്റെ മേടേ കയറി ഇവൻ തന്നെ ആയിരിക്കും. തന്നെ തന്നെ ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു. അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത്. ഇവൻ ഞങ്ങളുടെ സ്ഥിരം പുള്ളിയല്ലേ? ആ, എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇത് കൊണ്ടുപോകാമല്ലോ. കണ്ടില്ലേ? നിക്ക് സാറേ, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു കള്ളനെ പിടിച്ചതല്ലേ, ഒന്ന് നല്ലോണം കണ്ടോട്ടെ. ശരിയാ, ഞാനും കള്ളൻ കള്ളെന്ന് പറഞ്ഞു വെക്കാന്നല്ലാതെ ഒരു കള്ളന് ജീവനോട് നേരിട്ട് നിന്ന് ആദ്യമായിട്ടാ. അത് കണ്ണാടി നോക്കാഞ്ഞിട്ടാ. മിണ്ടലട പന്നി. സാറേ, ഒരു ചായ കുടിച്ചിട്ടോ? അതിന് വേണ്ട, ചായ ഒന്നും കുടിക്കണ്ട, എനിക്ക് തിരക്കൊന്നില്ല. ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചല്ലേ? ഞാൻ എന്നും വരും. അച്ഛനെങ്ങനെ അറിഞ്ഞ? ഓ, ഇന്ന് നിന്റെ ഒരു അച്ഛൻ അച്ഛനെങ്ങനെ പിടിച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞോ. ഓടിക്കോ ഓടിക്കോ. എന്റെ പൊന്നു മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? എടാ, നീ എന്റെ മോനെ എന്താ ചെയ്തത്? അയ്യോ, ഞാനും ചെയ്തില്ല. മോനെ എന്താ പറ്റിയെന്ന് അതുക്കനോട് പറയും. എനിക്കൊന്നും മനസ്സിലായി. നിങ്ങളാരും എന്ത് പാപ്പച്ച എന്ത്? എന്താന്ന് വെച്ചാ പാപ്പച്ച എന്നോട് പറ. അയ്യോ എന്റെ മോനെ, എന്റെ ഈശ്വര, വട്ടായി പോന്ന് തോന്നുന്നു. എന്റെ കർത്താവേ, പിടിക്കവിടെ. കരയണ്ടാട്ടാ, ശരിയാക്കി തരാം. കാണി എന്റെ സൗണ്ട് ശരിയായി. അമ്മേ, വളരെ ഉപകാരമാ. എന്റെ ദൈവമേ, ഈ കാലത്ത് ബന്ധുക്കളെപ്പോഴും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഒഴിച്ചു തരികയും ചെയ്യും, കൊണ്ടുകൊടുക്കുകയും ചെയ്യും. इन मान्यन्मारे पेरक्कातिरुन्न मर्यादक्के इरिक्कामेन्न वेच्चालो प्रोटोकॉल अलियन वरुम इन इതൊക്കെ मार्गमुंड മോളായിരുന്നോ അമ്മ അവര് രണ്ടു ദിവസമായിട്ട് എവിടെയായിരുന്നു പല പല കാര്യങ്ങളല്ലേ മോളെ ആ പിന്നെ മോളെ ചെറുക്കനെ ഞാൻ കണ്ടായിരുന്നു നല്ല മിടുക്കൻ എന്തൊരു ബഹുമാനമറിയാവോ എനിക്ക് ഒഴിച്ചു എന്നല്ലാതെ അതിൽ നിന്നൊരു തുള്ളി പോലും അവൻ കഴിച്ചില്ല ഓംബ്ലായി ഇങ്ങനെ വേണം എല്ലാ വിവരവും അച്ഛൻ അറിഞ്ഞു അച്ഛൻ ആകെ ചൂടായിരിക്കുക അങ്ങോട്ട് ചെല്ലേ കിട്ടിക്കോളും अलग वे कर्ता नाम या उद्घाटन आदमी चेम्बिले पड़े वृत्ो एड़ा महापापी अब आंदूरिया नलपिड़ चेड़िया निन्मेंट डिस्पेंसल दिवस आकल मगने अच्छी पूछाना अलग कल की पूछान अच्छा ओहो आंदूरी തോട്ടിയല്ല തോട്ടക്കാരൻ ഞാനറിയാത്തൊരു തോട്ടക്കാരനോ ഞാനിപ്പഴാ ചാർജ് എടുത്തേ എടാ ഗണപതിക്ക് തേങ്ങടക്കുന്ന ഇഷ്ടമല്ല ചാർജ് എടുക്കുന്നത് ഞാനാരാണെന്ന് മനസ്സിലായോ മുഖ്യമന്ത്രിയുടെ അളിയനാ അയ്യോ സാറിവിടുന്ന് മദ്യപിക്കുന്നത് ഞാൻ കണ്ടില്ല മദ്യപാനമോ ഞാനിങ്ങനെ ഈ പച്ച കൊണ്ട് പെട്രോൾ ഉണ്ടാക്കിയായിരുന്നു സാറാണോ രാമർ ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് ഊതരുത് പോടാ പോടാ പോ എന്നെ ഇവിടെ കണ്ട കാര്യം പുറത്താരോടെങ്കിലും നീ പറയുകയാണെങ്കിൽ അന്ന് നീ പുറത്താ സാറോട് ഒളിവി താമസിക്കാണോ എന്താ നോക്കുന്നേ എന്തെന്നറിവില്ല ഇന്ന് നീ നാളെയോ എന്തെന്നറിവില്ല അയ്യോ കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ അയ്യോ കിളവൻ പട്ടി തുടങ്ങി കാലത്ത് തന്നെ പാരായണം കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ കണ്ടില്ലെന്ന് നടിക്കണ്ട കണ്ടോണ്ടേ ഞാൻ ഇരിക്കുന്നത് നേരം വെളുത്തില്ല അതിനൊപ്പം കെട്ടിച്ചവഞ്ഞ് ഇറങ്ങിയിരിക്കുക മനുഷ്യനെ മെനക്കെടുത്ത ഇങ്ങനെ പെമ്പിള്ളേരെ വായി നോക്കി നിന്നിട്ടാ ഷുഗറും ബി പിയും കുറയാത്തത് പോയി യോഗാസനം ചെയ്യും മനുഷ്യ മാളിക മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ അവളുടെ ഒരു ശൃംഗാരം അയ്യടാ ശൃംഗരിക്കാൻ പറ്റിയൊരു പട്ടരും നിന്റെ കോന്തം കാമുകനെക്കാളും കൊള്ളാടി എഴുന്നള്ളിയില്ലേ ആ നീർക്കോലി പണ്ടേ എനിക്കിതാണി കോലം ഓ നന്നേ മേലിഞ്ഞ ഒരു കോലം പണ്ടേ എനിക്കിതാണ് കോലം ഓ നന്നേ മേലിഞ്ഞ ഒരു കോലം ഫാഷനും ലോഷനും മീശ പോലും പലവട്ടം വടിച്ചിട്ടും പണ്ടേ എനിക്കിതാണ് കോലം ഹായ് ഗുഡ് മോർണിംഗ് മിനിക്കുട്ടി അപ്പോട്ടും കാലത്ത് തന്നെ നല്ല മൂഡിലാണല്ലോ മനുഷ്യ മനസ്സ് സംഗീത സാന്ദ്രമായാലേ പ്രേമം ഉദിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണെന്ന് അറിയോ ആരാ അപ്പോട്ടാ മിനിക്കുട്ടിയുടെ സ്വന്തം അപ്പൂസ് ഞങ്ങളുടെ കണ്ട ദൈവമേ എന്നത്തെയും പോലെ ഇന്നത്തെ ദിവസവും ഈ സോഡ കമ്പനി അടിവെച്ചടിവെച്ചുയരാനും ഞങ്ങളെ നാലുപേരെയും ഐക്യത്തിൽ നിലനിർത്താനും ഞങ്ങളെ സഹായിക്കണമേ ഞാനാണ് അപ്പു ഈ സോഡ കമ്പനിയിലെ 4 പേരിൽ കവിഹൃദയമുള്ള ആളാണ് ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങളാരും ദേഷ്യപ്പെടരുത് കാരണം പാരഡി കവിയാണേ ും ചെല്ലപ്പങ്കിളി ബാലഗോപാലനെ എന്നതേപ്പി പാല് പോലുള്ള ഒരു പുഞ്ചിരി തൂകുന്ന മിനിക്കുട്ടി ഞങ്ങൾ തോടാ നിറയ്ക്കുമ്പം പാടണ പാട്ടൊന്നും കേളടി வெள்ளம் கோரி விரச்சிட்டு ഗ്യാസ് നിറയ്ക്കണ കാണടി എല്ലും തോലുമായുള്ള ഒരു കോലമേനിക്കന്റെ സ്റ്റൈലടി मनुष्य ताे कोपिटा चंग पोटी कुपियल मिनिकुटी हृदय काश मुटक विषमू ई कंपनी पेरे फोर अल प्रधान नी एवडे मत कल इंप्रूव ചേട്ടൻ നിസ്സാര കാര്യത്തിൽ തള്ളിയിട്ട് തീരെ ശരിയായില്ല. നിസ്സാര കാര്യോ? തുടക്കം പാറ്റേട്ട നിസ്സാര കാര്യാ? 75 വയസ്സാണ് സോഡയിൽ പിന്നെ പാറ്റ അല്ലാണ്ട് പിന്നെ പൂച്ചനെ പിടിച്ചാൻ പറ്റോ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ബിരിയാണി കഴിച്ചപ്പോൾ അതിനകത്തുനിന്ന് ഒരു ആണി, അതിനാര് സമാനം പറയും? അതിന് മുമ്പത്തെ ആഴ്ച ഐസ്ക്രീം പാർലറിൽ നിന്ന് ഒരു ഐസ്ക്രീം കഴിച്ചപ്പോൾ അതിനകത്തൊരു ലവ് ലെറ്റർ, അതിനാര് സമാനം പറയും? അല്ല ചേട്ടാ, ഈ പാറ്റ എങ്ങനെ സോഡ കുപ്പിക്കകത്ത് കയറി? അതെനിക്ക് എങ്ങനെ അറിയാം? ഓട്ടെ ചേട്ടാ, അബദ്ധങ്ങളൊക്കെ മനുഷ്യന് സാധാരണ സംഭവിക്കുന്നതല്ലേ. ചേട്ടാ കണക്ക് നോക്കി. നോക്കാനൊന്നുമില്ല. പുഷ്പനെ സിനിമാ വീക്കിൽ വാങ്ങി നടക്കുന്ന 150 എനിക്ക് ഇങ്ങോട്ട് തരണം. എനിക്ക് ഇപ്പൊ കിട്ടണം. ഇപ്പൊ കിട്ടണം. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് തരാനാ. ചേട്ടനൊരു കാര്യം ചെയ്യും, ഒരു 25 രൂപ എനിക്ക് കൂട്ടുകാരൻ തരാണ്ട്, പിന്നെ ഒരു 50 രൂപ ചിട്ടിയുടെ ബാക്കി ഇട്ടാണ്ട്. അപ്പൊ എത്രയായി? 75. പിന്നെ ഒരു 100 രൂപ അല്ലറയിലൊക്കെ കിട്ടാണ്ട്. അപ്പൊ എത്രയായി? 175. ചേട്ടന് ഞാൻ തരാനുള്ള 150 രൂപ അല്ലേ? അപ്പൊ ഈ 175 150 ബാക്കി എത്രയുണ്ട്? 25. ആ 20 ഈ നുറുക്കെന്താ വില? 50 പൈസ. 50 പൈസ നുറുക്കിന്? 1 പൈസ. ദൈവമേ, അരിയുണ്ടാക്കി വട്ടം നൂർക്കിന് 50 പൈസ. ആ ഈ കപ്പലിന് പോലെ കപ്പലിന്റെ കിലോ 40 രൂപ. 40 രൂപ? ഈ മണ്ണ കപ്പലിക്ക് 40 രൂപ? അതേടോ. ഈ പൊരി എന്താ? താൻ എന്തായി കാണിക്കുന്നേ? പൊരിയല്ലേ? ആ പൊരിയാണോ? ഞാൻ ചേട്ടൻ പൊരിയല്ലോ. എന്താ കൊറേ നേരമായി ഒന്ന് ഇറങ്ങിപ്പോടോ. ഹലോ, ഇങ്ങനെയാണെങ്കിൽ ആ ഇടപെട്ടിന്റെ ചാക്കിലേക്ക് ഒന്ന് തള്ളാമോ? എന്താ പ്രശ്നമെന്നോ? ഞാനൊരു തിയേറ്റർ മാനേജരാ. ഈ എബ്രഹാം ജോൺ ഉണ്ടല്ലോ, ഞങ്ങളായിട്ട് ബുക്ക് ചെയ്ത പടം കുടുംബം ഒരു കാതലാ. എന്നിട്ടാണ് കൊടുത്തയച്ചതോ സെക്സ് ഒരു കാതൽ. ഏത് തിയേറ്ററില്ല? ഇപ്പൊ പടം കാണാൻ ആളുകൂടി ഇരിക്കുക അവിടെ. അവനെ ഞങ്ങളുടെ കൈ കിട്ടിയ തല്ലി കാലൊടിക്കുന്നു പറഞ്ഞേക്ക്. അവനോട് പറഞ്ഞേക്ക് മര്യാദക്ക് ഞങ്ങളെ വന്ന് കാണാൻ, ഇല്ലെങ്കിൽ അവൻ ഇവിടെ താമസിപ്പിക്കുന്ന നിങ്ങളുടെ കൈയും കാലുമായിരിക്കും തല്ലി പിടിക്കാൻ പോണത്. ഇപ്പൊ മതിയായല്ലോ. ഞാൻ അപ്പഴേ പറഞ്ഞതാ, എന്റെ അപ്പാവ് ശ്രീധരൻ തന്ന പണം വല്ല ബ്ലേഡിലും കൊണ്ടിട്ടാ മതി. അപ്പൊ ഇത് ഞാൻ ഉടനെ വീടുണ്ടാക്കണം, വാടകയ്ക്ക് കൊടുക്കണം. ഇപ്പൊ എന്തായി? ഇനി കൈയും കാലില്ല നടന്ന മനുഷ്യ. എന്താണ് ചിരിക്കുന്നത്?